ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്വന്തം വീട്ടിൽ കളർ കോമ്പിനേഷൻ എങ്ങനെ ചെയ്യാം, അത് എങ്ങനെ സെലക്ട് ചെയ്യാം, ഏത് രീതിയിൽ ചെയ്യണം, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ എങ്ങനെയാണ് ഒരു വീടിൻ്റെ കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യാം, സ്വന്തമായി ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പം എല്ലാവരും നമുക്ക് ചിലവർ വാള് പല രീതിയിലെല്ലാം ഒറ്റ കളർ അടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേണ്ടി ഇന്ന് കളറിൻ്റെ ഒരു കാറ്റലോഗ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കളർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഞാൻ കളം കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലേക്ക് ഒരു 2500 കളറുകൾ എടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വീടിൽ എപ്പോഴും നമ്മൾ കളർ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം വാങ്ങി നോക്കേണ്ടത് നമുക്ക് കളറുകൾ സെലക്ട് ചെയ്യാം. ആ കളർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിത് നമ്മുടെ കയ്യിൽ ഇത്രയും കളറുകളുണ്ട്, നമുക്ക് കണ്ടറിയാൻ പറ്റും ഇത്രയും കളറുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രീമിയം കളറുകളും നമുക്ക് സാധാ നോർമൽ കളറുകളും തമ്മിൽ വേർതിരിക്കണം ആദ്യം. കാരണം നമുക്ക് പ്രീമിയം ക്വാളിറ്റി കളറുകൾ എന്നും ഒരു വാളിൽ എല്ലാം സെയിം കളറായിരിക്കും. കാരണം ചിലവരിപ്പോൾ ഒരു ഫ്ലാറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വില്ലകളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവരും ഒരേ കളർ കൊടുക്കും, അതൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു കളറുകളാണ്. പക്ഷെ അങ്ങനത്തെ കളറുകൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ കാറ്റലോഗിൽ ആ കളറുകൾ നമ്മൾ മുൻകൂട്ടി സെലക്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രീമിയം കളറിൻ്റെ ഒരു കാറ്റലോഗിലുള്ള നമ്മൾ കളർ കാണിച്ചു തരാം. ഈ കാണിക്കുന്ന കളറുകൾ ഇതിൽ വന്നിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു നമ്മുടെ ഒരു വാളുകളിൽ ഇപ്പം മിക്ക ആൾക്കാരും അടിക്കുന്ന ഒരു കളറാണ്, അതിങ്ങനെ ഡാർക്ക് കളേഴ്സ് അടിക്കും. ഈ കാണുന്ന ഡാർക്ക് കളേഴ്സുകളാണ് നമ്മൾ മിക്കവരും അടിക്കുന്നത്. ഇങ്ങനത്തെ കളറുകളൊക്കെ അടിക്കും, ഇതൊന്നും പ്രീമിയം ക്വാളിറ്റി കളറുകളായിട്ട് വരില്ല. നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു കളർ അടിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒന്നും പ്രീമിയം ക്വാളിറ്റിയിൽ കളറായിട്ട് വരില്ല. നമുക്ക് എപ്പോഴും ഈ കളേഴ്സ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം. കാരണം ഇതൊന്നും നമ്മൾ വീട്ടിൽ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രീമിയം ലുക്ക് ആവില്ല. ഈ കാണുന്ന കംപ്ലീറ്റും ഒരു പ്രീമിയം ലുക്കിൽ വരുന്ന കളേഴ്സാണ്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ കളേഴ്സ് നമുക്ക് ഈ മുകളിൽ കാണുന്ന കളേഴ്സ്, ഈ കാണുന്ന കളേഴ്സ് പോലെ നമുക്ക് എപ്പോഴും നമ്മൾ അടിക്കുക. കാരണം ഒന്നില്ലെങ്കിൽ പ്രീമിയം അടിക്കുമ്പോൾ, ഒന്നില്ലെങ്കിൽ ഓഫ് വൈറ്റ് ആയ കളേഴ്സ് അടിക്കുക. ഓഫ് വൈറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് അതൊരു പ്രീമിയം മൊത്തം സീലിങ്ങും വാളും മൊത്തം ഒരേ കളർ അടിക്കുക, അതിൻ്റെതായ ലൈറ്റ് എഫക്റ്റീവ് കൊടുക്കുക. പിന്നെ ജിപ്സം ബോർഡ് വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഓഫ് വൈറ്റ് അടിക്കരുത്. ജിപ്സം ബോർഡ് വരുമ്പോൾ എപ്പോഴും നമ്മൾ അതിൻ്റെതായ സീലിംഗ് ഡിസൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വൈറ്റ്നസ് തന്നെ ബെറ്റർ. ഇപ്പോൾ വൈറ്റ്നസ്സിൽ വരുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ മതി, ഒരു വാട് ചുറ്റിനും അതിൻ്റെതായ ഒരു ഷൈനിങ് വരുന്ന കളേഴ്സ് അടിക്കുക. ഡാർക്ക് വരുന്ന ഡാർക്ക് ഗ്രീൻ അതൊന്നും അടിക്കരുത്, അതെല്ലാം നമുക്ക് ഈ പറഞ്ഞ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മളെപ്പോഴും ഒരു കളർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ വിൻഡോ ഡോറിന് അതിൻ്റെതായ കളർ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ എപ്പോഴും ഞാൻ എല്ലാവർക്കും ചൂസ് ചെയ്യുന്നത് വൈറ്റാണ്. കാരണം എല്ലാ മിക്കവർക്കും വൈറ്റ് അടിക്കാനായിട്ട് അതിൻ്റെതായ ഒരു പേടിയാണ്. കാരണം വെച്ചാൽ എപ്പോഴും മുഷിയും, കാണുമ്പോൾ ഒരു എന്താ പറയുക, കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഇതെല്ലാം പോകും. അപ്പോൾ നമുക്ക് വൈറ്റ് എപ്പോഴും നല്ല തന്നെയാണ്, നമുക്ക് ഇന്ന പെയിൻറ്റുന്നില്ല. കാരണം ഇനാമലായതുകൊണ്ട് നമുക്ക് എപ്പോഴും അത് ക്ലീൻ ചെയ്യാൻ പറ്റും. അത് ഇനാമൽ ആരും മാറ്റ് അടിക്കാതെ ഒരു സാറ്റിൻ അല്ലെങ്കിൽ ഒരു ഗ്ലോസി അല്ല, ഒരു സാറ്റിൻ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഭംഗി എപ്പോഴും നമുക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വൈറ്റിൻ്റെ കൂടെ വരുന്ന പ്രീമിയം കളേഴ്സാണ് ഈ കാണുന്ന എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഇത്രയും കളേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ കളേഴ്സും നമുക്കിത് പ്രീമിയം ലുക്ക് വരുന്ന കളേഴ്സാണ്. അപ്പോൾ അതെ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്പോസിറ്റ് വാള്, ഇപ്പോൾ ഒരു എല്ലാം ഭിത്തിയും ഒരേ കളറാണെങ്കിൽ നമുക്ക് എപ്പോഴും ഡാർക്ക് പിടിക്കുക, സീലിംഗ് വൈറ്റ് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഡാർക്ക് ബേസ് വരുന്ന കളേഴ്സാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യേണ്ടത്. ഡാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ ഡാർക്ക് അല്ല, ഒരു ഏകദേശം നമുക്കിത് ഈ കാണുന്ന ഷൈനിങ് അല്ലെങ്കിൽ ഏത് കളേഴ്സിൻ്റെ ആയാലും ഈ കാണുന്ന ഒരു ഷൈനിങ് വരെ നമുക്ക് ഡാർക്ക് എടുക്കാം. അപ്പോൾ അത് എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇങ്ങനത്തെ ഗ്രീൻ ആയാലും അതിൻ്റെതായ ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഔട്ട്സൈഡ് വരുന്ന വാളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഗ്രീൻ അടിക്കാം. ആ ഗ്രീനിൻ്റെ അതേ ബേസ് വരുന്ന നമുക്ക് മെറ്റീരിയൽ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഗ്രീനൊക്കെ ഇങ്ങനത്തെ കളേഴ്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഗ്രീൻ ഈ കാണുന്ന കളേഴ്സ് എല്ലാം ഒരു പ്രീമിയം ലുക്ക് വരുന്ന ഷൈനിങ് വരുന്ന കളേഴ്സാണ്. ഇതെല്ലാം നമുക്ക് നല്ല നല്ല കളേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ കളർ സെലക്ട് ചെയ്യുമ്പോൾ, ഒന്നില്ലെങ്കിൽ വീടി ഫുള്ളും ഓഫ് ആയിട്ട് അടിച്ചാൽ തന്നെ നമുക്കിപ്പോൾ വരുന്ന ലൈറ്റ് എഫക്റ്റിന് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് ഒരു ഓഫ് വൈറ്റ് രീതിയിൽ വരുന്ന മിക്കവരും ഓഫ് വൈറ്റ് അടിക്കാറുണ്ട്, അതെല്ലാം ഒരു പ്രീമിയം ലുക്ക് വരുന്ന ഷൈനിങ് ആണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ടാകും നമ്മുടെ വാളുകൾക്ക് പല ഡിഫറെൻ്റ് ആയ കളറുകൾ കൊടുക്കാം. വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു റൂമിൽ വരുന്ന കളേഴ്സ് അതിൻ്റെതായ ഒരു വാളിൽ നമ്മുടെ ഒരു കിടക്ക വരുന്ന ഒരു വാളിൽ നമുക്ക് ഒരു കളേഴ്സ്, പിന്നെ ചുറ്റിന് വരുന്ന ലൈറ്റ് കളറുകൾ പിക്ചേഴ്സ് എല്ലാം വെക്കുമ്പോൾ നല്ല എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഡാർക്ക് ബേസ് വരുന്ന കളർ
അടിച്ചിട്ട് അതിന്റെ ലൈറ്റ് ബേസ് ആയ കളർ വേണം നമുക്ക് ചുറ്റിനടിക്കാനായിട്ട്. ഇപ്പൊ നിങ്ങൾ ഒരു ബ്ലൂ ആണ് അടിക്കുന്നതെങ്കിൽ അതിന്റെ ഡാർക്ക് വേണം, ലൈറ്റ് വേണം നമുക്ക് എപ്പോഴും ഈ ചുറ്റിനും വരുന്ന വാളടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അടിക്കുന്ന പെയിന്റിന് മുന്നേ, ഇപ്പൊ ഒരു പ്രീമിയം ഷൈനിങ് അടിക്കുമ്പോൾ അകത്ത് മെയിനായിട്ട് പുട്ടി വർക്ക് ചെയ്യുന്ന ഒരു കൂട്ട് പുട്ടിങ്ങിലിട്ട് ഫിനിഷ് ആക്കിയതിന് ശേഷം നമുക്ക് എന്താ പറയുക ബേസ് അടിക്കുക. കാരണം വെച്ചാൽ നമുക്ക് മതിലിൽ വരുന്ന പാടുകളെല്ലാം ഒരു ഏകദേശം ഒരു പെയിന്റിങ് വർക്ക് കഴിയുമ്പോൾ തന്നെ നമുക്ക് അത് വാളെല്ലാം ഭയങ്കര വൃത്തിയായിരിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും നമ്മൾ ഒരു കൂട്ട് പുട്ടി ഇട്ടിട്ട് വേണം അകത്ത് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു മെയിൻ ഒരു കാര്യം കൂടി ഇതിൽ പറയാൻ എന്താ വെച്ചാൽ, നമ്മൾ ഇങ്ങനത്തെയുള്ള കളേഴ്സ് എല്ലാം നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒരു അധികം നാൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ അതിൻ്റെ ഒരു 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 ആറ് മാസം 7 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കളേഴ്സിന് ഒരു മങ്ങലും പിന്നെ നമുക്കൊരു ഭംഗിക്കുറവും ഇഷ്ടക്കുറവും എല്ലാം വരും. അപ്പോൾ ഈ പ്രീമിയം കളേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു എപ്പോഴും ആ ഒരു ഭംഗി മെയിൻറ്റനൻസ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടി മെറ്റീരിയൽ നിങ്ങൾ യൂസ് ചെയ്യുക. എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ബഡ്ജറ്റിന് ഒരു വീട് പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മൾ അതിന് നാളത്തേക്കും കൂടി വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്, ഇന്നത്തേക്കും മാത്രം ചിന്തിച്ചിട്ട് വരില്ല. അപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുക. കാരണം അതിൽ ക്വാളിറ്റി ആയ എന്താ പറയുക ഒരുപാട് ലിക്വിഡും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വന്നാലും അതിൻ്റെ ഷൈനിങ്ങും അതിൻ്റെ ലൈഫും ഒക്കെ നമുക്ക് പക്കയായിരിക്കും. മിക്കവർക്കും ഒരു സംശയം ഉണ്ടാവും, നമ്മുടെ എന്താണ് പെയിൻറ്റിങ് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ വർഷങ്ങളായ ഒരു ലോങ് ലൈഫ് കിട്ടാത്തതെന്നൊരു സംശയമുണ്ട്. ആ ഒരു ഇതും കൂടി ഞാൻ ഇതിൽ പറഞ്ഞുതരാം. നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏതൊരു പെയിൻറ്റിങ് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഒരു പെയിൻറ്ററെ കുറ്റപ്പെടുത്താറുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെയിൻറ്റർ മാത്രമല്ല, നമുക്കൊരു കുറ്റപ്പെടുത്താനല്ല, നമുക്ക് ഏതൊരു വർക്ക് ചെയ്തവർ, ആ വീടിൻ്റെ ഏതൊരു വർക്ക് ചെയ്ത ആളെ നമുക്ക് കുറ്റപ്പെടുത്താം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മെറ്റീരിയലിന് എങ്ങനെ ഇരിക്കണം, മെറ്റീരിയലിന് വല്ല ഡാമേജ് ഉണ്ടാവോ എന്നും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ അതെ, നമുക്കൊരു കമ്പനി അവരുടെ ലാഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും അവരുടെ അതിൻ്റെതായ മെറ്റീരിയൽ വാങ്ങിക്കണം, അതിൻ്റെതായ ടാക്സും. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാത്തിനും റേറ്റ് കൂടുതലും, അപ്പോൾ അവർക്ക് അതിൻ്റെതായ ക്വാണ്ടിറ്റി അതിൽ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവര് പണ്ട് നമുക്കൊരു പെയിന്റിങ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഇത്രയും വർഷം, ഒരു 15 വർഷം 20 വർഷം വരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയ വർക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കമ്പനി പറയുന്നത് ആകെ ഒരു ഒരു 10 വർഷം, ഒരു 7 വർഷം, 5 വർഷം, 3 വർഷം, അത്രേ ഗ്യാരണ്ടി അവർ പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിക്ക് ചെയ്യുക. കാര്യം ഏതൊരു മെറ്റീരിയൽ എടുക്കുമ്പോൾ നിങ്ങൾ കൂടിയ മെറ്റീരിയൽ വേണം യൂസ് ചെയ്യാനായിട്ട്. ഏകദേശം ഒരു ഇപ്പോൾ നമുക്ക് കൂടി മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ലോങ് ലൈഫ് കിട്ടും. പിന്നെ നമുക്ക് വാഷബിളായ പെയിൻ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്നും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വാഷബിളായ പെയിൻ്റ് വേണം ഔട്ട്സൈഡ് യൂസ് ചെയ്യാനായിട്ട്. അത് ചെയ്യുമ്പോൾ വാട്ടർ പ്രൂഫിങ്, പിന്നെ എന്താ പറയുക എപ്പോഴും മെയിൻ്റനൻസ്, ഒരു 6 മാസം കൂടിയുമ്പോൾ അധികം പ്രഷർ ഇല്ലാത്ത വാഷ് കണ്ണെടുത്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഇവിടെ തന്നെ ഞാൻ കാണിച്ചിരുന്നത്, അതിപ്പോൾ ഒരു കമ്പനിയുടെ കാറ്റലോഗിൽ അവരെ മെറ്റീരിയലിൻ്റെ വാറൻറ്റി, അതെ 10 ഇയേഴ്സ് വാറൻറ്റിയാണ് അവരിത് ലോങ് ലൈഫ് 10 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടിയ മെറ്റീരിയലാണ്, ഏകദേശം ഒരു 11 രൂപ 12 രൂപ അടുത്ത റേറ്റ് വരുന്ന ഒരു മെറ്റീരിയലാണ്. അതേപോലെ തന്നെ ലോങ് ലൈഫ് 7, അവർ പറയുന്ന 7 ഇയർ വാറൻറ്റി ഇത്. അതേപോലെ തന്നെ ആൻറ്റി ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു 5 ഇയർ വാറൻറ്റി, പിന്നെ വെതർ കോട്ട് ഗ്ലോ. അപ്പോൾ ഇതുപോലെയെല്ലാം നമ്മൾ മെറ്റീരിയൽസിന് അവർ പറയുന്ന, നമ്മൾ മെറ്റീരിയൽ വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഇത്രയും ഗ്യാരണ്ടിയെ പറയുന്നുള്ളൂ. പക്ഷെ നമ്മൾ അടിക്കുമ്പോൾ, ഒരു പെയിൻറ്റർ അടിക്കുമ്പോൾ നമ്മൾ മിക്കവരും കുറ്റപ്പെടുത്താറുണ്ട്, ഒരു പെയിൻറ്റർ ഇന്ന പോലെ അടിച്ചു പോയി, അതിനുശേഷം അതുപോലെ ഡാമേജായി. പക്ഷേ നമുക്ക് എങ്ങനെ വന്നാലും ഒരു അവർ പറയണത് പോലെ ആയിരിക്കില്ല നമ്മൾ ചെയ്തു വരുമ്പോൾ അതിൻ്റെ വാറണ്ടി. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ വാഷബിളായ പെയിൻറ്റ് യൂസ് ചെയ്യണം. പിന്നെ ഔട്ട്സൈഡ് മാറ്റ് പരമാവധി അവോയ്ഡ് ചെയ്യുക. മാറ്റ് എന്ന് പറഞ്ഞാൽ എമർഷനൊക്കെ നമ്മളെടുത്ത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഷിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പരമാവധി ഇതേപോലെ വാഷബിളായ പെയിൻറ്റ് യൂസ് ചെയ്യുക. പിന്നെ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയും നല്ല ക്വാളിറ്റിയും ഉള്ള പെയിൻറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.